കലാപരിപാടികൾ എത്ര മണിക്ക് തുടങ്ങുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. എന്റെ അധ്യക്ഷ പ്രസംഗത്തിന് ഒരു മണിക്കൂർ വേണം. അതുപോലെ തന്നെ ഉപസംഹാരം എനിക്ക് ഒന്നര മണിക്കൂറെങ്കിലും വേണം ചുരുങ്ങിയത്. എങ്കിലേ എന്റെ ആശയം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്കൂ. അതും വിശേഷിച്ച് നാട്ടുമ്പുറം ആയതുകൊണ്ട് ഒന്ന് പരത്തി പറഞ്ഞാല് താഴേക്കിടയിലുള്ള ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും. അപ്പോഴേക്കും നേരം വിളിക്കും സാറേ. ഒരു കഥാപ്രസംഗം, ഏകാംഗ നാടകം, നൃത്ത നൃത്യങ്ങൾ, അങ്ങനെ പലതും ഉള്ളതാണ്. അതൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ വരുന്നത്. അപ്പൊ ഞാൻ പ്രസംഗിക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ സാറിനെ അധ്യക്ഷനാക്കിയ കുഴപ്പമാകുന്നു. എന്ത് കുഴപ്പമാണോ? പ്രായമായ പെൺപിള്ളേര് സ്റ്റേജിൽ കയറി ഇന്ന് ചന്തിയിട്ട് കുലുക്കുന്നതാണോ പ്രസംഗം? ജനങ്ങളെ ചിന്തിപ്പിക്കുകയും കർമ്മനിരതരാക്കുകയും ചെയ്യുന്ന പ്രസംഗമാണ് എന്റേത്. മീറ്റിംഗ് 6 മണിക്കെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഒരു 7 മണിക്ക് ഒരു വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നോളൂ. വൈകി വന്നാലേ ശ്രദ്ധിക്കപ്പെടുള്ളൂ, കയ്യടി കിട്ടുള്ളൂ. പൊക്കോളൂ. സർ, ദൈവം ഇത് സമ്മേളനം കലക്കരുത്. വിറപ്പിക്കും ഞാൻ. സ്റ്റേജിൽ കയറിയ പിന്നെ എന്നെ പിടിച്ചാ കിട്ടില്ല. ആ പൊക്കോളൂ. ഞാൻ ആ വീടിന്റെ പ്ലാനും പേപ്പേഴ്സ് എടുത്തോണ്ട് വരാം. നീ കയറിയിരിക്കെ. ഞാനില്ല, നിന്റെ അച്ഛൻ എന്നെ വധിക്കും. ആ പീതാംബരനോ? കേറി വാടോ. വേണ്ട, ഞാനിവിടെ നിന്നോളാവേ. ആ വരൂന്നേ. വായനശാലയുടെ കമ്മിറ്റിയെ കൂടി നിറഞ്ഞു. വാർഷികം എന്തൊക്കെയാ? അധ്യക്ഷൻ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഇത്തവണ വാർഷികം ഇല്ല. അയ്യോ, അതെന്ത് പറ്റി? പിരിവിന് ചെന്നാ ജനങ്ങൾ അടിക്കും. വലിയ പരിപാടിയൊന്നും വേണ്ട. എന്റെ ഒരു ഊക്കൻ അധ്യക്ഷ പ്രസംഗം, ഒരാമുഖം, ഒരു ഉപസംഹാരം. ജനങ്ങൾ പറയുന്നത് അവരെ സംഹരിച്ചത് മതിയെന്നാ. വന്നേ വന്നേ. പിന്നെ നിനക്ക് ഈ കെട്ടിടം പണി കിട്ടിയ കള്ളത്തരം കാണിച്ചിട്ടെങ്കിലും കുറച്ച് ഇഷ്ടികം സിമെന്റും മിച്ചം വെച്ച് ഈ മുറ്റത്തൊരു സ്റ്റേജ് കെട്ടണം. എന്തിന്? നിന്റെ അച്ഛന് പ്രസംഗിക്കാൻ. ശ്രമിക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് പറ. 2/5/1972. എന്ന് വെച്ചാ നിനക്കിപ്പൊ 19 വയസ്സായിട്ടുള്ളൂ. ദേ അപേക്ഷാ ഫോർത്ത് നുണ എഴുതി വിട്ട അവസാന ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ അവര് പിടികൂടും. നുണയോ? എനിക്ക് 19 ആയിട്ടുള്ളൂ. അതേടാ, സന്ധ്യക്ക 2 മാസത്തിന്റെ മൂപ്പല്ലേ ഉള്ളു സിസിലിക്ക്. ഓഹോ, കണ്ടാലൊരു 10-25 വയസ്സ് തോന്നും കേട്ടോ. എഴുതി തരുന്നേത്താ. സ്വന്തമായിട്ട് ഒരു അപേക്ഷ പോലും എഴുതാൻ അറിയാമയ്യാത്ത നീയൊക്കെ എന്ത് ജോലിക്കാടി ശ്രമിക്കുന്നത്? അപേക്ഷ എഴുതാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല, പീതാംബരൻ ചേട്ടന് ഒരു ജോലി ആയിക്കോട്ടെ എന്ന് എഴുതിയ. ഓ സന്തോഷം. എന്താ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞത്? 2/5/1972. മറ്റുള്ളവർക്ക് അപേക്ഷ എഴുതുന്ന കൂട്ടത്തിൽ നിനക്കും കൂടെ ഒന്ന് എഴുതി അയക്കരുതോ? ടൗണിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ പോകുന്നു എന്റെ ഫ്രണ്ട്സ്. എനിക്കവിടെ ഉറപ്പായിട്ട് ഒരു ജോലി തരാമെന്ന് അവരെ ഏറ്റിരിക്കണമേ. കൊള്ളതാണോ സത്യം? ഓ, ഈ തെങ്ങേപ്പാട്ട് തുടങ്ങിയിട്ട് കുറെ നേരമായല്ലേ. എന്റെ ഈശ്വര, തെങ്ങേപ്പാട്ടല്ല, ശങ്കറിന്റെ വീട്ടിലെ ടേപ്പ് റെക്കോർഡറാ. ശങ്കറിന്റെ മോൻ വാസു ദുബായിന്ന് വന്നു നാട്ടുകാരെ അറിയിക്കാനുള്ള പരിപാടിയാ. വാസു ഇവിടെ വന്നിരുന്നു. അവന് വീടൊക്കെ നമ്മുടെ പടിഞ്ഞാറെ പുരയിടം വിലക്ക് ചോദിച്ചു. കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. പഴയ കുടികെടുപ്പുകാർക്കൊക്കെ വീടൊക്കെ നമ്മുടെ പുരയിടം തന്നെ വേണമല്ലോ. അതങ്ങനെയാ, നമ്മുടെ സ്ഥിതി മോശം നാട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. എന്നെ ഇവിടെ ഇറക്കിയ. ഒരു സോഡ ഇങ്ങനെ എടുത്തോ. ഇതെന്തോടോ ബ്രേക്ക് ഡാൻസ്? ബ്രേക്ക് ഡാൻസ് ഒന്നുമല്ല, ഷോപ്പില് സോഡ ഇല്ലായിരുന്നു. ഒന്നും ചേർക്കാതെ 2 ലാർജ് അടിച്ചു. സോഡ ഉള്ളിൽ ചെന്ന് അതുമായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. മിക്സ് ആവാനോ? ഓ, തലയ്ക്ക് മദ്യം പിടിച്ചല്ലേ. മദ്യം പിന്നെ തലയ്ക്കല്ല, നടുവിനാണ് പിടിക്കുന്നത്. ശാന്തപ്പ, ഞാൻ മമ്മയടുത്ത് പറഞ്ഞ് ഇത്തവണത്തെ ചിട്ടി തനിക്ക് പിടിച്ചേ. വേണ്ട, വേണ്ടേ? കിട്ടുമ്പോ മതി. ഈ പേര് പറഞ്ഞ എന്നെ കൊണ്ട് കുപ്പി വാങ്ങിക്കാനല്ലേ. തനിക്കും ബുദ്ധി വന്ന് തുടങ്ങിയോ ശാന്തപ്പ? ഫുള്ള് വേണ്ട, ഹാഫ് മതി. നടപ്പില്ലയോ? ദേ അച്ഛനാർ വരുന്നു, ഒന്ന് വളച്ചു നോക്ക്. അച്ഛനാർ വളയണമെങ്കിൽ അയാളുടെ ദേഹത്ത് മയലെണ്ണ വരട്ടണം. ഈ ആളുകളെ കൊണ്ട് ഞാൻ തോറ്റു. എല്ലാവർക്കും ഞാൻ തന്നെ വേണം അധ്യക്ഷനായിട്ട്. ഇന്ന് പഞ്ചായത്തിന്റെ വക ആട് വിതരണം, അധ്യക്ഷൻ ഞാൻ. നാളെ അമ്പലപ്പുഴ പ്രിയദർശന്റെ കവിതാപുസ്തകം പ്രകാശനം, അതിനും അധ്യക്ഷൻ ഞാൻ. വിട്ടോടിപ്പോയാലോ എന്ന് ആലോചിക്കുക. ചേട്ടന്റെ കോരിത്തരിപ്പിക്കുന്ന പ്രസംഗവും ആളുകൾക്കൊരു ഹരമാ. അതൊക്കെ ശരിയാ ശാന്തപ്പ, പക്ഷെ എല്ലാത്തിനും വേണ്ട ഒരു അതിർ വരമ്പ്. എനിക്കാണെങ്കിൽ പഴയതുപോലെ മേലാൻ താനും. അല്ല, ഉമ്മണിയാശാനെ കാണാനില്ലല്ലോ. ആശാൻ ചെറുപ്പം തിരിച്ച് പോയോ? ആശാന്റെ മോക്കൊരു കല്യാണാലോചന. അതിന് പീതാമ്പൻ എന്നടിച്ച് പോയിരിക്കുക. പീതാമ്പനാണോ വരൻ? പീതാമ്പൻ നല്ല വരൻ. പിന്നെ വന്നല്ലാളോ? ഒരു സഹായി. സഹായി? എന്ത് സഹായി? ഒരു പൊതുയോഗോ മീറ്റിംഗോ പ്രസംഗമോ സംഘടിപ്പിക്കാൻ കഴിയാത്ത അവനെന്ത് സഹായിയാടോ? നേരാ, അങ്ങനെയുള്ള വട്ടൊന്നും പീതാമ്പരൻ ഇല്ല. പ്രസംഗത്തിലല്ല, പ്രവർത്തനത്തിലാ പീതാമ്പന് താല്പര്യം. എന്ത് പ്രവർത്തനത്തിനും ആവേശം പകരാൻ ഒരു പ്രസംഗം അത്യാവശ്യമാണ്. ചൊക്കി. എന്റെ പേര് ചൊക്കി എന്നല്ല, ജൊക്കി എന്ന. എല്ലാം കണക്ക് തന്നെ. അല്ലെങ്കിൽ തന്നെ മഹന്മാരെന്താ ചോദിച്ചിരിക്കുന്നത്? പേരിൽ എന്തിരിക്കുന്നു? വിഭവം. ജോ എന്നുള്ളത് ചോ ആക്കി, അതിലെന്താ? എന്നാലേ ഞാനൊരു കാര്യം ചെയ്യാം, അച്യുതൻ നായർ എന്ന പേരില്ലേ അങ്ങോട്ട് മാറ്റിക്കളയാം. ഓ.
നിനക്കൊരു എല്ലു കൂടുതലാ. അതെയാ? ചെറുക്കനെ ഇത്തിരി കള്ളു കുടിക്കുന്നതോ വഴക്കുണ്ടാക്കുന്നതോ ഒന്നും സാരമില്ല, പക്ഷേ ഓവർ ആകരുത്, പെണ്ണിനെ ഇടിക്കരുത്. വല്ലവന്റെ മോളാണെങ്കിൽ ഏത് വൃത്തികെട്ടവന്റെ കൂടെയും പോട്ടെ എന്ന് വെക്കാമായിരുന്നു, പക്ഷെ ഇതെന്റെ സ്വന്തം മോളായി പോയില്ലേ. കള്ളുകൂടിയും കുഴപ്പമില്ലെന്നാണോ? എന്ത് കുഴപ്പം, എനിക്ക് അങ്ങനെ അതിമോഹമൊന്നുമില്ല പിതാംബര. നീ തന്നെ പോയി അന്വേഷിച്ചാലേ എനിക്കൊരു സമാധാനാവും. ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന നാരായണന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാ മതി. ആശാൻ പോയില്ലായിരുന്നു, ഞാൻ ചായ എടുത്തില്ല. കുഴപ്പമില്ല, ഞാൻ കാത്തിരിക്ക. ആ ചായ അങ്ങോട്ട് കൊടുക്കമ്മേ. ഏതാട്ടെ, എന്തായി കല്യാണ പ്രശ്നം? പീതാംബരം പോയെന്ന് അന്വേഷിക്കണം. വേറെ തിണ്ടികൾ അയക്കാവുന്ന വെച്ചാല് വണ്ടി കൂലി, ഊണ് കാശ്, വട്ടച്ചെലവ് ഇതൊക്കെ ചോദിക്കാം. അത് നേരെ, ഇവനാകുമ്പോ പിന്നെ അതൊന്നും വേണ്ട. അഭിമാനിയാ. അപ്പൊ പിന്നെ എപ്പോഴാ പീതാംബര പോണേ? നാളെ പോവാം. പോയിട്ട് വരുന്ന വഴിക്ക് എന്റെ വീട്ടിലോട്ട് കേറിയാ മതി. തീർന്നു പോട്ടെ അമ്മേ. ബാലൻസ് കിട്ടാണ്ടേ? ആ തരാം. ബാക്കി കിട്ടിയില്ല. ആ ടിക്കറ്റ് ഇങ്ങനെ ഒരു 80 പൈസ കൊടുക്കട്ടെ. ഇയാക്കോ? അതെ ഇയാക്കോ. വാ, ഞാൻ മാറ്റാം. അതൊക്കെ ഞാൻ മാറ്റിത്തരാം. താൻ വാ. അല്ല, എങ്ങോട്ടാ? ചില്ലറ മാറണ്ട്. ഇവിടെ ചോദിക്കാം. ഇവിടെ എങ്ങനെ ചില്ലറ കാണത്തില്ല? അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം മേടിക്കണം. നിങ്ങൾക്കോ എനിക്കോ പ്രയോജനമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലതാണ്. വാ. അല്ല, 80 പൈസയല്ലേ, സാരമില്ലേ. എന്ന് വെച്ചാൽ? എന്ന് വെച്ചാ പിന്നെ തന്നാ മതി. പിന്നെയോ? ഞാൻ 80 പൈസക്ക് തന്റെ കടക്കാരനാവണോ? അത് സാരമില്ല അമ്മ. അത് സാരം ഉണ്ട് വരുമോനെ, താൻ വലിയ രാഷ്ട്രീയ ഒക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ അഭിമാനിയ. 80 പൈസ തരാതെ തന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമേ ഇല്ല. വാ. എന്താ വേണോ? എനിക്കോ? എനിക്ക് വേണ്ട. എന്നാ ഒരു കാര്യം, താനേ ഈ കൊടയൊന്ന് പിടിക്ക, വെയിൽ കൊള്ളണ്ട. ഞാനിപ്പ വരാം. ഇവിടെയും ചില്ലറ ഇല്ല. എനിക്ക് സ്വല്പം ധൃതിയുണ്ട്. ചില്ലറ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാ എന്ന് വിചാരിച്ച് ഞാൻ കടക്കാരനാവണോ? ഒന്നും സമ്പാദിച്ചില്ലേലും ഇതുവരെ ആരോടും കടം പറയേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ഒരു 10 ചുവട് അങ്ങോട്ട് വെച്ചാൽ വീടായി. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഇടപാട് തീർക്കാനുള്ള ചില്ലറ അവിടെ കാണും. വാ. ഇരിക്കട്ടെ, എനിക്ക് തന്നെ വിശ്വാസ. ഇതാണ് വീട്. നേരെ മോളെ. എന്തു എന്തു? അയ്യോ അച്ഛാ, അച്ഛനത് എന്ത് പറ്റി? ഇദ്ദേഹം പാടത്തുനിന്ന് വീണു. അകത്തോണ്ടേ കിടത്താം. വേണ്ട, മരുന്ന് കഴിച്ചോണ്ടിരുന്ന മനുഷ്യനെ മൂക്കറ്റം കുടിപ്പിച്ചിട്ട് താങ്ങി എടുത്തോണ്ട് വന്നിരിക്കുന്നു. തന്നെ ഇത് എവിടെ നിന്ന് കെട്ടിയെടുത്തു? പഴയ ശില്പന്തിക്കാരെയൊക്കെ പറഞ്ഞു വലക്കിയപ്പം പുതിയൊരു ബന്ധം. കുടിക്കണമെങ്കിൽ തരക്കാരുമായിട്ട് പോരെ, വെറുതെ എന്തിനാ പ്രായമായവരെ വലിക്കുന്നത്? ഇറങ്ങി
പീതാംബരനായിട്ട് നീന്താൻ അറിയാവോ? ഒരു ചെറിയ പന്തെടുക്കുന്നതിനെന്തിനാ നീന്തുന്നത്? എടുത്തോണ്ട് വരട്ടാ. നേരത്തെ എനിക്ക് നീന്താൻ അറിയാമായിരുന്നു, ഇപ്പൊ ഞാൻ മറന്നുപോയി. ചേട്ടൻ നന്നായിട്ട് നീന്തില്ലേ? പേടിച്ചു കഴിഞ്ഞാ ആരാണ് രക്ഷിച്ചത്? നിങ്ങൾക്ക് നീന്താൻ അറിയായിരുന്നെങ്കിൽ പന്ത് നിങ്ങൾക്ക് തന്നെ എടുത്താ പോരായിരുന്നോ? എന്നെ രക്ഷിച്ചതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടും. ഞാൻ അപേക്ഷ എഴുതിത്തരാം. ആ പീതാംബരാ, ജോക്കിയെ പോലീസ് പിടിച്ചു. എന്തിന്? ചാരാശപ്പിച്ച് അടിയുണ്ടാക്കി. അവനിനി കുടിക്കയില്ലെന്ന് എനിക്ക് വാക്കാന്നാണല്ലോ. വാക്കല്ലേ മാറ്റാൻ പറ്റൂ പീതാംബര. അത് ഒന്ന് സംസാരിച്ചേക്കാൻ നേരമില്ല. വേഗം അവനെ ജാമ്യത്തിൽ ഇറക്കണം. കുവൈറ്റിൽ നിന്ന് വിളി വരുന്ന എപ്പോഴാണെന്ന് അറിയില്ല. എല്ലാരും കൂടി ആരുടെ മരിപ്പണം പോവാ? നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ മാത്രം പോയിട്ട് വരാം. ഞാൻ പീതാംബരൻ. എസ് ഐയുടെ പങ്ങളുടെ കല്യാണത്തിന് ദേഹണ്ണം മുഴുക്ക ഞാനായിരുന്നു. കഷ്ടം. ആര് മരിച്ചെന്നാ പോലീസുകാരൻ പറഞ്ഞേ? അവന്റെ തന്ത. പോലീസ് സ്റ്റേഷനിലും കയറാൻ പറ്റത്തില്ലെന്ന്. പോലീസുകാര് ജോക്കി വല്ലതും ചെയ്യുവോ? ഉമ്മവയ്ക്ക് കൊമ്പമീശയില്ലാത്ത ജോക്കിയുടെ ഭാഗ്യം. ഉണ്ടെങ്കിൽ എന്താശാനെ? പണ്ടെങ്കിൽ എന്താശാനെ? നിനക്ക് പത്രം വായിക്കാനും അറിഞ്ഞൂടല്ലോ. കൊമ്പമീശയോട് പോലീസുകാർക്ക് പ്രത്യേക സ്നേഹമാ. അവരത് പിഴുതെടുക്കും. എന്താണോ വിശന്നിട്ട? ജാമ്യം കിട്ടിയോ? എസ് ഐ ഇവിടെ ഇല്ല. പോക്കറ്റ് അടിക്കാരൻ ഉസ്മാനെ തൊഴിച്ച് കാലുളിക്ക് ക്വാർട്ടേഴ്സില്ല. ഉളുക്കുന്ന കാലും കൊണ്ട് ഏമാനതിനാ തൊഴിക്കാൻ നടക്കുന്നത്? ജോക്കിയെ കണ്ടോ? അവൻ നല്ല ഉറക്കത്തിലാ. നമ്മളിപ്പോ അവനെ ജാമ്യത്തിലെടുത്ത് ഉപദ്രവിക്കണോ? നല്ല ഉറക്കമാണെങ്കിൽ നമുക്കങ്ങ് പോവാൻ വരട്ടാശന. എസ് ഐയുടെ കാലുളിക്ക് നിറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പോയെന്ന് നോക്കിയില്ലെങ്കിൽ മോശമല്ലേ? മോശമാണോ എന്ന് ചോദിച്ചാ മോശമാണ്. ആ ചെലപ്പോ ചില തെണ്ടികളുടെ സഹായവും വേണ്ടി വരും. പണ്ട് എസ് ഐയുടെ വീട്ടിലോട്ട് പുഷ്കരാ. വേറെ പീതാംബരാ, എല്ലാവരെയും കൂടി കണ്ട് ജംബോ ജമാലിന്റെ മറ്റേ കാലും കൂടി ഉളുക്കണ്ട. പീതാംബരം മാത്രം പോയാ മതി. ഏത് തെണ്ടിയാടാണ്? ഞാനാ പീതാംബരനാ. ഞാൻ വിചാരിച്ചു സർക്കിൾ ആയിരിക്കും. കേറി വാ. കാലിന് എന്തോ അത്യാഹിതം സംഭവിച്ചെന്ന് കേട്ടു. നമ്മൾ ഓരോരുത്തരെ വിശ്വസിച്ചാണല്ലോ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ വിശ്വാസവഞ്ചന കാണിച്ച എന്തോ ചെയ്യും? ആ ഉസ്മാൻ പാക്കറ്റ് അടിക്കാരൻ മാത്രമല്ല, അസൻ ഒരു വഞ്ചകൻ കൂടെയാണ്. അവന്റെ അടിനാഭി നോക്കി ഞാൻ തൊഴിച്ചതാ. അവൻ മാറിക്കളഞ്ഞു. കാലിയെന്ന് ചുമരിക്കൊണ്ടു. അയ്യോ, ഇതെങ്ങനെ അറിഞ്ഞു? നാട്ടിൽ പാട്ടായോ? ഇതുവരെ പാട്ടായിട്ടില്ല, പക്ഷെ ഇനി ചിലപ്പോ ആകും. ഉമ്മിണിയാച്ചൻ കൂടെ വന്നിട്ടുണ്ട്. അയ്യോ, തൊട്ടില്ല ഞാൻ. നല്ല വേദന ഉണ്ടല്ലേ? ഉളുക്ക് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. തടയിച്ചില്ലേ? വൈദ്യശാലയിൽ അല്പം കുഴമ്പ് വാങ്ങിച്ചിട്ടു. അയ്യോ, അതുപോരാ. തിരുമാൻ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും തിരുമിക്കണം. കാലിന്റെ കാര്യമാ, എന്തെങ്കിലും സംഭവിച്ചാൽ മുറിച്ചു കളയണമെന്ന് ഡോക്ടർമാർ നിസ്സാരമായിട്ട് പറഞ്ഞു കളയും. എന്റെ ഒരു വല്യമ്മാവൻ കടമ്പയെ തട്ടി ഒന്ന് വീണതാ. കുഴമ്പ് വരട്ടി കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിച്ചതാ. നാലിന്റെ അന്ന് കാല് മുറിച്ച് ദൂരെ കളയേണ്ടി വന്നു. സാറ് കിടന്നു, ഞാൻ ഇപ്പൊ വരാം. സാറേ, എന്ത് വേണം?
മണി എത്രയായി? സമയം അറിഞ്ഞാലും നിന്നെ ഉറക്കം വരത്തുള്ളൂ. അതുകൊണ്ടല്ല, എന്നെ തിരക്ക് ആരും വന്നില്ല ഇതുവരെ. ആ പീതാംബരം വന്നിട്ട് പോയി. അയ്യോ, എന്നിട്ട് എന്താ എന്നെ എടുത്തോണ്ട് പോവാഞ്ഞ്? എസ് ഐ വരാ, ജാമ്യം കിട്ടൂ. ഈ സ്റ്റേഷൻ ഇങ്ങനെ തുറന്ന് മലത്ത് വെച്ചിട്ട് എസ് ഐ എവിടെ പോയി കിടക്കുവാ? പീതാംബരം വല്ലതും പറഞ്ഞു സാറേ? ജാമ്യം വാങ്ങിയാൻ പോയിരിക്കുക എസ് ഐ കോട്ടസിൽ. ജാമ്യം തരുന്നതിന് മുമ്പ് ആദ്യം എന്തെങ്കിലും കഴിക്കാന്താ? എനിക്ക് വിശക്കുന്നു. മൂക്കറ്റം പിടിപ്പിക്കുമ്പോഴേ ആലോചിക്കണമായിരുന്നു വിശക്കുമെന്ന്. ചേട്ടൻ കഴിക്കുമെങ്കിൽ എനിക്ക്, നിനക്ക്, എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, അത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണം, മദ്യം വിഷമാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? കാലണക്കാൻ പറ്റുന്നില്ല. സന്ധിബന്ധങ്ങളൊക്കെ ഉടച്ച് തിരുമിയതല്ലേ, ശകലം വേദന കാണും. നമ്മുടെ കിട്ടംകണിയാന്റെ ഇരട്ടപ്പറ്റ മോനാണ് ബാലൻ. വികലാംഗര വരെ ഇവൻ തടവി നേരെയാക്കിയിട്ടുണ്ട്. പീതാംബരൻ സമയത്ത് വന്നത് നന്നായി. ജോക്കി കാണിച്ചത് തെറ്റാ. ചാരായ ഷാപ്പിൽ കുടിച്ച് തല്ലുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിയമവിരുദ്ധാണ്. പക്ഷെ അവൻ അകത്തായത് കൊണ്ടാണല്ലോ ഞാൻ സ്റ്റേഷനിൽ വരാനിടയായതും സാറിന് സുഖമില്ലെന്ന് അറിയാൻ പറ്റിയതും. അത് ഒരു കണക്കിന് നന്നായി. യുദ്ധം പേടിച്ച് കുവൈറ്റിൽ നിന്ന് വന്ന ജോക്കി അവനെ ജാമ്യത്തിലെടുക്കാൻ വന്നപ്പോഴാണല്ലോ സാറിന്റെ കാലുവിളിക്ക വിവരം ഞാൻ അറിയുന്നത്. ജാമ്യം വേണം. അട്ടെ, സ്റ്റേഷനിൽ വേറെ പ്രതികൾ ആരെങ്കിലും ഉണ്ടോ? സെല്ലില് ജോക്കിയെ മാത്രമേ കണ്ടുള്ളൂ. എന്നാ നാളെ വേറെ ആരെയെങ്കിലും ഒരുത്തരം പിടിച്ച് അകത്താക്കിയിട്ട് ഇവന് ജാമ്യം കൊടുക്കാം. സ്റ്റേഷൻ ആവുമ്പോ ഒരു പ്രതി എങ്കിലും അകത്തില്ലെങ്കിൽ എരണക്കേടല്ലോടോ.